മണ്ഡല ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. രാത്രി ഹരിവരാസനം പാടി അടയ്ക്കുന്ന നട 30 വൈകിട്ട് 5 തുറക്കും. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിച്ച തങ്കയങ്കിക്ക് സന്നിധാനത്ത് ഭക്തിനിർഭരമായ വരവേൽപ്പ് നൽകി. ഒരു മണ്ഡലകാലത്തിന് കൂടി പരിസമാപ്തിയാകുന്നു. മണ്ഡലപൂജ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഇന്നലെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സന്നിധാനത്തെത്തിച്ചു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിരത്തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള 450 പവൻ തൂക്കമുള്ള തങ്കയങ്കി 1973 നടക്കി വച്ചത്. സന്നിധാനത്ത് തങ്കയങ്കി സ്വീകരിക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും എത്തിയിരുന്നു. ഈ മണ്ഡലകാലത്ത് ഇതുവരെ 30 ലക്ഷത്തോളം പേരാണ് ശബരിമല ദർശനത്തിനെത്തിയത്. 20% കുട്ടികളാണ്. 222 കോടി രൂപ നടവരവായും ലഭിച്ചു. മകരവിളക്കിനും ഭക്തജനപ്രവാഹം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ജനം സന്നിധാനം. കൂടുതൽ വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മണ്ഡല ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ വിവരങ്ങൾ. ദിവസത്തെ ദുരിതപുണ്യങ്ങളുടെ ഉദ്ഘാടന കാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാനത്ത് മണ്ഡലപൂജ നടക്കും. ഉച്ചയ്ക്ക് 12:30 ഒരു മണിക്കും ഇടയിലുള്ള മീനം രാശിയിലാണ് ഇത്തവണത്തെ മണ്ഡലപൂജയ്ക്കായുള്ള മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത്. മണ്ഡലപൂജയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കലശാഭിഷേകവും കളഭാഭിഷേകവുമാണ്. അതിനുശേഷം ഇന്നലെ ആചാരപൂർവ്വം ചന്ദ്രത്തേക്ക് എത്തിച്ച തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയോടുകൂടി 1 മണിക്കാണ് നട അടയ്ക്കും. അതോടുകൂടി മണ്ഡലപൂജ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തും. വലിയ തിരക്കുണ്ടാവും. സംവിധാനത്തെ അനുഭവപ്പെടുത്തേണ്ട ഇന്ന് ഉച്ചവരെ സംവിധാനത്ത് വലിയ തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം സംവിധാനം പൊതുവേ തീർത്ഥാടകരുടെ എണ്ണം കൊണ്ട് വളരെ കുറവാകുന്ന രീതിയിലാണ് ഓരോ മണ്ഡലകാലത്തും ഒരു സമാനമായ ഒരു ബുക്കിംഗ് കണക്കുകളാണ് ഇത്തവണയും ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ മാത്രം 50,000 മുകളിലേക്ക് ബുക്കിംഗ് എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം താരതമ്യത്തിൽ വലിയ കുറവുണ്ട്. കാരണം ഇന്ന് വൈകുന്നേരം മണ്ഡല പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുകയാണ്. പിന്നീട് 30 മാത്രമാണ് നട തുറക്കുക. 2 ദിവസം നട തീർത്ഥാടകർ ഓരോരുത്തരും സംവിധാനത്തേക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പന്റെ വിഗ്രഹം കണ്ടുതൊടാനായുള്ള കാത്തിരിപ്പാണ് ഓരോ ഭക്തരും. അത് ആ തിരക്ക് സംവിധാനത്ത് ഇന്നലെ മുതൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും സമാനമായ തിരക്ക് സംവിധാനത്തുണ്ട്. ഇന്നലെ വൈകിട്ട് 6:20 തങ്കയങ്കി സംവിധാനത്തേക്ക് എത്തുക. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്നലെ സന്നിധാനത്ത് നടന്നു. ആ സമയത്ത് ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദർശനം സാധ്യമായിരുന്നു. ഇന്നിപ്പോൾ നെയ്യഭിഷേകം നടക്കുന്ന സമയത്ത് ഒഴിച്ചു മാറ്റി മുഴുവൻ സമയത്തും തീർത്ഥാടകർക്ക് തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ ദർശിക്കാൻ തീർത്ഥാടകരുടെ കുറച്ചാണ് സന്നിധാനത്തെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഉച്ചയ്ക്ക് 12:00 മണ്ടല പൂജയുടെ ചടങ്ങും ആരംഭിക്കും. 11:00 കലശാപൂജയും കലശാഭിഷേക ചടങ്ങും ആരംഭിക്കും. തുടർന്ന് കലശപൂജ പൂർത്തിയാക്കി കലഭാഭിഷേകം നടത്തുന്നതോടുകൂടി ഇത്തവണത്തെ മണ്ഡല പൂജാ ചടങ്ങൾ പൂർത്തിയാകും. അത്യാവശ്യമാണ് ദീപാരാധന നടത്തുക. തങ്കയങ്കി ചാർത്തിയുടെ ദീപാരാധന ഒരു മണിക്കൂറിൽ നട നടക്കും. അതോടുകൂടി 41 ദിവസം ദർശന പ്രകാരത്തിന് വിരാമം കൊടുക്കുകയാണ്. വൈകിട്ട് 10:00 ഹരിദാസനം പാടി നട അടക്കുക. അതോടുകൂടി തീർത്ഥാടന കാലത്തെ ഈ മണ്ഡല പൂജയുടെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി വൈകിട്ട് 10:00 മകരവിളക്ക് മഹോത്സവമായി നടന്നിരിക്കുക. December 30 5 മകരവിളക്ക് മഹോത്സവമായി നടന്നിരിക്കുക. ശരി ഉമേഷ്, മണ്ഡല ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. രാത്രി ഹരിവരാസനം പാടി അടയ്ക്കുന്ന നട 30 വൈകിട്ട് 5 തുറക്കും. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിച്ച തങ്കയങ്കിക്ക് സന്നിധാനത്ത് ഭക്തി നിർഭരമായ വരവേൽപ്പാണ് നൽകിയത്. സി ജി ഉമേഷ് ആയിരുന്നു വിശദമായ വിവരങ്ങൾ നൽകിയത്.